അപ്പോഴേ പറഞ്ഞില്ലേ ആം ആദ്മി പാർട്ടി ബി ജെ പിയുടെ ബി ടീം അല്ല ബി ജെ പിയേക്കാൾ വലിയ ബി ജെ പിയാണ് എന്ന്. അരവിന്ദ് കെജ്രിവാളിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ അരവിന്ദ് കെജ്രിവാളിന് വമ്പൻ ഓഫറുകളാണ് ബി ജെ പി വച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇടം കൈയും വലം കൈയുമായ ഉപമുഖ്യമന്ത്രിയെയും മന്ത്രിയെയും കേസുകളിൽ നിന്ന് ഊരിക്കൊടുക്കാൻ സഹായിക്കാമെന്നാണ് ബി ജെ പി പറയുന്നത്, ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നാൽ. അപ്പോൾ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടുകൾ ആം ആദ്മി പാർട്ടി കൊണ്ടുപോകുമെന്നുള്ള ഭയം ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ ബോധപൂർവം തന്നെ മുന്നോട്ട് വച്ച അതിതീവ്ര ഹിന്ദുത്വ നിലപാടുകൾ, ആ നിലപാടുകളും പ്രഖ്യാപനങ്ങളും ബി ജെ പിയെ ഭയപ്പെടുത്തുന്നു. ഞങ്ങളെക്കാൾ വലിയ ബി ജെ പിയായി ആം ആദ്മി പാർട്ടി വളരുകയാണോ എന്ന്. ഒടുവിൽ അതേ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ പറയുന്നത് കേട്ടു, നിങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തന്നാൽ രാം മന്ദിരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന്. നരേന്ദ്രമോദി നിങ്ങളെ കൊണ്ടുപോകില്ല, ബി ജെ പിയുടെ മുഖ്യമന്ത്രി വന്നാലും നിങ്ങളെ കൊണ്ടുപോകില്ല, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം ഗോവ തെരഞ്ഞെടുപ്പിലും ഒക്കെ പറഞ്ഞിരുന്നു. പഞ്ചാബിൽ പിന്നെ അത് പറഞ്ഞാൽ ഏച്ചില്ല, അവിടെ സിഖുകാരായതുകൊണ്ട് അത് ഏച്ചില്ല. അപ്പോൾ ഗുജറാത്തിൽ അതാണ് ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം തന്നെ, റാം മന്ദിരിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് എല്ലാവരെയും. ബി ജെ പി അതിൽ ഭയക്കുന്നുണ്ട്. ബി ജെ പിയുടെ വോട്ട് ബാങ്കിനെ ആയിരിക്കും ആം ആദ്മി പാർട്ടി ഭിന്നിപ്പിക്കുക എന്നവർ ആശങ്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ സത്യേന്ദർ ജെയിനെയും മനീഷ് സിസോദിയെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിർത്താം, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് നൈസിനൊന്ന് സ്കിപ്പാവണം എന്ന് പറയുന്നത്. അധികാരം ഗുജറാത്തിൽ നിലനിർത്താനായില്ലെങ്കിൽ ബി ജെ പിയുടെ അടിവേരിളകുമെന്നവർക്കറിയാം. അത് ദേശീയ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതും അവർക്കറിയാം. അതുകൊണ്ടാണ് ആ ആശങ്ക. അവിടെയാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ബി ജെ പിയേക്കാൾ വലിയ ബി ജെ പി ആകാൻ ശ്രമിക്കുന്നത്. ദൈവങ്ങളുടെ ചിത്രമൊക്കെ വയ്ക്കണം എന്ന് പറയുന്നു, ഏത് അങ്ങനെ വച്ചുള്ള നോട്ടടിക്കണം എന്ന് പറയുന്നു. അതിനുവേണ്ടി നിരന്തരം കത്തെഴുതുന്നു, നിരന്തരം വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു. ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് പറയുന്നു. ബി ജെ പി കൊണ്ട് പറ്റില്ല, ഞങ്ങളാണെങ്കിലേ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് പറയുന്നു. ദേശീയ തലത്തിൽ തന്നെ ഞങ്ങൾ വരണമെന്ന് പറയുന്നു. അങ്ങനെ ഉത്തരേന്ത്യയിലെ ഹിന്ദുത്വ വോട്ടുകളിൽ കൃത്യമായ ഒരു പങ്കാളിത്തം ആം ആദ്മി പാർട്ടി ഉറപ്പാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ബി ജെ പി തിരിച്ചറിയുന്നു. ഞങ്ങളെക്കാൾ വലിയ ഹിന്ദു വാദം ആം ആദ്മി പാർട്ടി പ്രയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന്. കോൺഗ്രസ് ആണെങ്കിൽ അവരുടെ മതേതര നിലപാടൊക്കെ ഒരു വശത്തേക്ക് മാറ്റിവെച്ച് ഈ മൃദു ഹിന്ദുത്വ നിലപാടാണ് ഉത്തരേന്ത്യയിൽ സ്വീകരിച്ചത്. അത് കോൺഗ്രസിന് വൻ തിരിച്ചടിയാവുകയും ചെയ്തു. അത് ആം ആദ്മി പാർട്ടി നന്നായി തിരിച്ചറിയുന്നുണ്ട്. ആ മൃദു ഹിന്ദുത്വ നിലപാട് കൊണ്ട് കാര്യമില്ല. ബി ജെ പിയെ മറികടക്കണമെങ്കിൽ അവർ വയ്ക്കുന്ന അതിതീവ്ര നിലപാടിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ മുന്നോട്ട് വയ്ക്കണം. അങ്ങനെ പോയാൽ മാത്രമേ ബി ജെ പിയുടെ സ്പേസിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആ നിലപാടുകളെല്ലാം ഉണ്ടാകുന്നത്. അത് ബി ജെ പിയെ ഭയപ്പെടുത്തുന്നുണ്ട്. ആ ഭയപ്പെടുത്തലിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഓഫറുകളുമായി അവർ രംഗത്തെത്തുന്നത്. വിരട്ടി നോക്കുന്നു, ഓഫറുകൾ വച്ചു നോക്കുന്നു. കാരണം ഗുജറാത്ത് അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ബി ജെ പിക്ക്. ബി ജെ പിയുടെ അതേ നിലവാരത്തിൽ വേറൊരു ടീം വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായ ഭയമുണ്ടാകും.